എല്ലാവർക്കും നമസ്കാരം. ജാക്ക് ഫ്രൂട്ട് കിച്ചൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മൾ വീട്ടിൽ വീട്ടിൽ ചെയ്യുന്ന വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ല, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ തയ്യാറാക്കുന്ന റെസിപ്പികളാണ് ഈ ചാനലിലൂടെ നമ്മൾ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിഷാണ് നിങ്ങൾക്കായിട്ട് കാണിക്കുന്നത്. അതിനായിട്ട് നമ്മളൊരു 3-4 വെണ്ടയ്ക്ക, ഇത് നമ്മുടെ അടുക്കള തോട്ടത്തിൽ നിന്ന് പറിച്ച് വെച്ച ജൈവ രീതിയിൽ കൃഷി ചെയ്ത വെണ്ടയ്ക്കയാണ്, അതിലേക്ക് അത് ഞുറുക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 തുടം വെളുത്തുള്ളി, 1 സവാള സ്ലൈസായിട്ട് അരിഞ്ഞത്, കുറച്ച് തേങ്ങാക്കൊത്ത്, ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു ഗാർലിക് ലേഡീസ് ഫിംഗർ ഉലർത്താണ് തയ്യാറാക്കുന്നത്. വെണ്ടയ്ക്ക നമ്മൾ സാധാരണയായിട്ട് മെഴുക്കൂരട്ടി വെക്കാറുണ്ട്. ഇത് നമ്മൾ ബീഫൊക്കെ തയ്യാറാക്കുന്നത് പോലെ ഒരു ബീഫ് വെണ്ടയ്ക്ക ഉലർത്തിയതാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് ചൂടായ എണ്ണയിലേക്ക് നമ്മൾ കടുക് പൊട്ടിച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് അല്പം ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി, നന്നായിട്ട് ഇളക്കി അതൊന്ന് മൂപ്പിച്ചെടുക്കുക. നമ്മൾ ബീഫിനൊക്കെ മൂപ്പിച്ചെടുക്കുന്നത് പോലെ അത് ഏകദേശം അത് മൂത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് അത് ബ്രൗൺ കളറാകണ്ട, ഒന്ന് മൂത്ത് ബ്രൗൺ കളറായി വന്നതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ഈ വെളുത്തുള്ളിയും ഒരുപാട് വഴറ്റേണ്ട കാര്യമില്ല, നന്നായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി. ഇത് ബ്രൗൺ കളറാകേണ്ട കാര്യമില്ല. അങ്ങനെ ആ വെളുത്തുള്ളിയും തേങ്ങാക്കുത്തും കൂടെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുകയാണ്. ഈ സവാളയും കൂടെ ചേർത്തൊന്ന് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഒരുപാട് വഴറ്റൊന്നും വരണ്ട, ഇത് ഒരുമാതിരി വഴന്ന് വന്ന് കഴിയുമ്പം നമുക്കിതുപോലെ വഴറ്റിയെടുക്കുന്നതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൂടെ തന്നെ അതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കായും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് നമുക്ക് ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്യുമ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ അല്പം ഉപ്പ് ചേർത്തതാണ്, പോരാത്ത ഉപ്പും കൂടെ അല്പം കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു 5 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കാം. അങ്ങനെ ഇത് അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ആവിയൊക്കെ കയറി ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട് വെണ്ടയ്ക്ക, നന്നായിട്ടത് ഫ്രൈ ആയിട്ടില്ല. ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്നുകൂടെ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരൽപ്പം മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങൾ ഇതും കൂടെ ചേർത്ത് ഒന്ന് കൂട്ടി യോജിപ്പിച്ച് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊരു 5 മിനിറ്റ് നേരം കൂടെ അടച്ചു വെക്കണം. എങ്കിൽ മാത്രമേ നമുക്കിതിൻ്റെ പൂർണ്ണമായിട്ട് ഇതിൻ്റെ നല്ല രീതിയിലുള്ള വെന്ത് നല്ല ഫ്രൈ ആയി കിട്ടുകയുള്ളൂ. അങ്ങനെ അത് അടച്ചു വെച്ച് 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്നിട്ട് മൊത്തം 10 മിനിറ്റ് കൊണ്ടാണ് നമ്മൾ തയ്യാറാക്കിയത്. നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ, ഗാർലിക് ലേഡീസ് ഫിംഗർ ഫ്രൈ റെഡിയായിരിക്കുകയാണ്. നമ്മൾ ഉലർത്തിറച്ചിയൊക്കെ ഇരിക്കുന്നത് പോലുണ്ട്, നല്ല ടേസ്റ്റാണ്. നമ്മളങ്ങനെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയ ലേഡീസ് ഫിംഗർ ഉലർത്തിയത് ഈ വീഡിയോ നിങ്ങൾക്ക് എവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളൊക്കെ തയ്യാറാക്കുമ്പോൾ ഇതുവരെ ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കണം. നമ്മൾ ശരിക്കും ഉലത്തിറച്ചി കഴിക്കുന്ന അതേ ഒരു ഫീലിംഗ് കിട്ടും. അപ്പം നല്ല ടേസ്റ്റാണ്, അല്പം ഗരം മസാലയൊക്കെ ചേർത്തതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. നിങ്ങളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന, എല്ലാം കൂടെ ഒരു 15-20 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാവുന്ന ഒരൈറ്റമാണിത്, വെണ്ടയ്ക്ക ഉലർത്തിയത്. അപ്പം നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ.